വെൽക്കം ടു കാൻഡിൽ ഓഫ് ഫിസിക്സ് അക്കാഡമി. ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് എച്ച് എസ് എ മാത്തമാറ്റിക്സ് ഓൺലൈൻ കോച്ചിംഗ് ജോയിൻ ചെയ്തിട്ടുള്ള സ്റ്റുഡൻസിന് പ്രൊവൈഡ് ചെയ്യുന്ന ക്ലാസ്സുകളാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഇനി കോംപ്ലക്സ് നമ്പറിന് ശേഷം ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് വെക്റ്റർ അനലൈസിസ് എന്ന് പറയുന്ന പോർഷനാണ്. വെക്റ്റർ അനലൈസിസ് കഴിഞ്ഞ അടുത്ത പരീക്ഷയ്ക്ക് 7 ക്വസ്റ്റ്യൻസ് ആയിരുന്നു വെക്റ്റർ അനാലിസിസുമായി ബന്ധപ്പെട്ട് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളത്. ഞങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പർ 131/2016 എന്നുള്ള ക്വസ്റ്റ്യൻ പേപ്പർ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 7 ക്വസ്റ്റ്യൻസ് ആണ് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളത്. ആ പരീക്ഷയില് വെക്റ്റർ എന്ന് പറയുന്നത് മലയാളത്തിലാണെങ്കിലും അവർ എഴുതിയത് എങ്ങനെയാണ്, വെക്റ്റർ എന്ന് തന്നെയാണ് അവരത് എഴുതി വെച്ചിട്ടുള്ളത്. വേറെ പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും വരുത്തിയിട്ടില്ല. അപ്പൊ അതുകൊണ്ട് നമുക്കും എന്ത് തന്നെ ചെയ്യാം, വെക്റ്റർ എന്ന പേരിൽ തന്നെ ഈ സംഗതി പഠിക്കാം. ഓൺലൈൻ കോച്ചിംഗ് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള സ്റ്റുഡൻസ് ഉണ്ടെങ്കിൽ എന്റെ വാട്സപ്പ് നമ്പർ 79/94/97/14/19. കോഴ്സ് ഫീസ് എന്ന് പറയുന്നത് 20 rupees ആണ്, സിംഗിൾ പേയ്മെന്റ് ആണ്. താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാം. ഓക്കെ, അപ്പൊ എന്താണ് നമുക്ക് വെക്റ്റർ അനാലിസിസ് എന്നുള്ളത് നോക്കാം. അപ്പോ നമുക്കറിയാവുന്ന കുറച്ച് ആൾക്കാരുണ്ട്, അതിന് നമ്മൾ ജനറൽ ആയിട്ട് പറയുന്ന പേരാണെന്ത് ക്വാണ്ടിറ്റി എന്ന പേരിലാണ് റെപ്രസെന്റ് ചെയ്യുക. നമ്മുടെ ഫിസിക്സിലാണെങ്കിലും കെമിസ്ട്രിയിലാണെങ്കിലും മാത്സിലാണെങ്കിലും അതിൽ വരുന്ന പാർട്ട് എല്ലാ ആൾക്കാരും നമ്മൾ ജനറൽ ആയിട്ട് പറയുന്ന പേരെന്താണ്, ക്വാണ്ടിറ്റി എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഈ ക്വാണ്ടിറ്റികൾ എന്ന് പറയുമ്പോൾ അതിന്റെ എക്സാമ്പിൾ ആയിട്ട് നമുക്ക് എന്ത് പറയാൻ പറ്റും, ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഒരു എക്സാമ്പിൾ ആണ്. അതുപോലെ തന്നെ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞാൽ അതെന്താണ്, മറ്റൊരു എക്സാമ്പിൾ ആണ്. വെലോസിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്, ക്വാണ്ടിറ്റിക്കുള്ള മറ്റൊരു എക്സാമ്പിൾ ആണ്. ഫോഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വേറൊരു എക്സാമ്പിൾ ആണ്. ഫോഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, ബലം. അതുപോലെ അങ്ങനെയുള്ള കുറെ സംഭവങ്ങൾ. അപ്പോൾ ഇതിനൊക്കെ പ്രത്യേകതകൾ എന്ന് പറയുമ്പോൾ നമുക്ക് ഈ ക്വാണ്ടിറ്റിനെ നമ്മൾ പ്രധാനമായിട്ടും രണ്ടായിട്ടാണ് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. ഒന്നാമത്തെ ക്ലാസിഫിക്കേഷനിൽ വരുന്ന ആളെ പറയുന്ന പേരെന്താണ്, സ്കെയിലാർ ക്വാണ്ടിറ്റി എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. എന്താണ് പറയാ, സ്കെയിലാർ ക്വാണ്ടിറ്റി എന്നാണ് പറയാ. സ്കെയിലാർ ക്വാണ്ടിറ്റിയുടെ മലയാള വാക്ക് എന്ന് പറയുന്നത് അതിശ അളവ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. അടുത്ത ആളെ പറയുന്ന പേരാണെന്ത്, വെക്റ്റർ ക്വാണ്ടിറ്റി എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. അപ്പൊ നമുക്ക് രണ്ട് ടൈപ്പ് ക്വാണ്ടിറ്റികളാണുള്ളത്, സ്കെയിലാർ ക്വാണ്ടിറ്റി ഉണ്ട്, വെക്റ്റർ ക്വാണ്ടിറ്റി ഉണ്ട്. സ്കെയിലാർ ക്വാണ്ടിറ്റിനെ പറയുന്ന പേരെന്താണ്, അതിശ അളവ് എന്ന് പറയുന്നു. വെക്റ്റർ ക്വാണ്ടിറ്റിനെ പറയുന്ന പേരെന്താണ്, സദിശ, സദിശ അളവ് എന്ന പേരിലുമാണ് അറിയപ്പെടുന്നത്. ഈ അതിശ അളവ് എന്ന് പറയുകയാണെങ്കിൽ അതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ദിശ എന്ന് പറയുന്നത് ഇതിന്റെ കേസിൽ എന്തായിരിക്കും, ഉണ്ടാവുകയില്ല. ദിശ ഉണ്ടാവുകയില്ല, പകരം എന്ത് മാത്രമേ ഉണ്ടാവുകയുള്ളൂ, മാഗ്നിറ്റ്യൂഡ് മാത്രമേ ഉണ്ടാവുകയുള്ളൂ. ഈ മാഗ്നിറ്റ്യൂഡിനെ പറയുന്ന മറ്റൊരു പേരാണ് മലയാളത്തിലെ അളവ് എന്ന പേരിലാണ് അറിയപ്പെടുക. ഇനി വെക്റ്റർ ക്വാണ്ടിറ്റി എന്ന് പറയുകയാണെങ്കിൽ വെക്റ്റർ ക്വാണ്ടിറ്റിക്ക് എന്തുണ്ടായിരിക്കും, ദിശ ഉണ്ടാകും, അതുപോലെ തന്നെ എന്തുണ്ടാകും, മാഗ്നിറ്റ്യൂഡ് അല്ലെങ്കിൽ അളവ് ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. അപ്പൊ നമുക്കിപ്പോ എന്ത് മനസ്സിലായി, രണ്ട് തരത്തിലുള്ള ക്വാണ്ടിറ്റികളുണ്ട്. ഒന്നാമത്തെ ക്വാണ്ടിറ്റിനെ പറയുന്ന പേരെന്താണ്, സ്കെയിലാർ ക്വാണ്ടിറ്റി എന്ന് പറയുന്നു, അല്ലെങ്കിൽ അതിന്റെ പറയുന്ന മറ്റൊരു പേരെന്താണ്, അതിശ അളവ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. രണ്ടാമത്തെ ക്വാണ്ടിറ്റിനെ പറയുന്ന പേരെന്താണ്, വെക്റ്റർ ക്വാണ്ടിറ്റി എന്ന് പറയുന്നു. വെക്റ്റർ ക്വാണ്ടിറ്റിനെ പറയുന്ന മലയാളം വാക്ക് എന്താണ്, സദിശ അളവ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. അപ്പൊ അതിശ അളവിന്റെ പ്രത്യേകത എന്താണ്, ദിശ ഉണ്ടായിരിക്കുകയില്ല, എന്ത് മാത്രമേ ഉണ്ടാവുകയുള്ളൂ, മാഗ്നിറ്റ്യൂഡ് മാത്രമേ ഉണ്ടാവുകയുള്ളൂ. സദിശ അളവ് എന്ന് പറയുകയാണെങ്കിൽ ദിശയും ഉണ്ടാകും, ഒപ്പം തന്നെ എന്തുണ്ടാകും, മാഗ്നിറ്റ്യൂഡും അതിന് ഉണ്ടാവുകയാണ് ചെയ്യുക. കാര്യം മനസ്സിലായാലേ. ഇനി സ്കെയിലാർ ക്വാണ്ടിറ്റീസിന്റെ എക്സാമ്പിൾ എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും, ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ അത് എന്താണ്, അതൊരു സ്കെയിലാർ ക്വാണ്ടിറ്റിയാണ്. മാസ് എന്ന് പറഞ്ഞാൽ അതൊരു സ്കെയിലാർ ക്വാണ്ടിറ്റിയാണ്. മനസ്സിലായി, അങ്ങനെയുള്ള സംഭവങ്ങൾ. ദിശ പറയാൻ പറ്റാത്ത എല്ലാ സംഗതികളും എന്താണ്, സ്കെയിലാർ ക്വാണ്ടിറ്റിയാണ് എന്ന് പറയാം. വെക്റ്റർ ക്വാണ്ടിറ്റി എന്ന് പറയുമ്പോൾ ദിശയും ഉണ്ടായിരിക്കും, മാഗ്നിറ്റ്യൂഡും ഉണ്ടായിരിക്കും. അതിന്റെ എക്സാമ്പിളുകളാണ് ഏതെന്ന് പറയുന്നത്, ഡിസ്പ്ലേസ്മെന്റ് എന്ന പേരിൽ അറിയപ്പെടുന്നു. അതുപോലെ തന്നെ വെലോസിറ്റി ഒരു എന്താണ്, വെക്റ്റർ ക്വാണ്ടിറ്റിയാണ്. അതുപോലെ തന്നെ ആക്സിലറേഷൻ എന്ന് പറയുന്നതും എന്ത് തന്നെയാണ്, ഒരു വെക്റ്റർ ക്വാണ്ടിറ്റിയാണ്. സ്പീഡ് എന്ന് പറഞ്ഞാൽ എന്താണ്,
അതൊരു സ്കെയിലർ ക്വാണ്ടിറ്റി ആണ് എന്നുള്ള കാര്യവും മനസ്സിലാക്കി വയ്ക്കുക. അതെന്താണ് വെക്റ്റർ, എന്താണ് സ്കെയിലർ എന്നുള്ളതിൻ്റെ ഒരു ഡെഫിനേഷൻ നമുക്ക് പഠിക്കേണ്ടത് എന്താണ്? വെക്റ്റർ ക്വാണ്ടിറ്റി ആണ്. അപ്പോൾ വെക്റ്റർ ക്വാണ്ടിറ്റിയുടെ ഡെഫിനേഷൻ ഇങ്ങനെയാണ് പറയുന്നത്: ക്വാണ്ടിറ്റീസ് ഹാവിങ് ബോത്ത് മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡിറക്ഷൻ ആർ കോൾഡ് വെക്റ്റേഴ്സ്. അതെന്താ പറയണത്? ക്വാണ്ടിറ്റീസ് ഹാവിങ് ബോത്ത് മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡിറക്ഷൻ ആർ കോൾഡ് വെക്റ്റേഴ്സ്. Examples of vectors are displacement, velocity, force, acceleration, momentum, electric field, magnetic field എന്നിവയാണ്. അപ്പോൾ എന്താണ് സ്കെയിലാർ, എന്താണ് വെക്റ്റർ എന്നുള്ളത് പറഞ്ഞു കഴിഞ്ഞു. ഇനി ഇതിലേക്ക് അടുത്ത് അറിയേണ്ട പോയിന്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരു വെക്ടറിനെ നമുക്ക് എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യും, മാഗ്നിറ്റ്യൂഡും ഡിറക്ഷനും ഉള്ള ഒരു വെക്ടറിനെ എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യും എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. സാധാരണ നമ്മൾ ഇതാണ് നമ്മുടെ ഒന്നാമത്തെ പോയിന്റ്, വെക്ടറിനെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുക ആറ് വെക്റ്റർ എന്ന പേരിലാണ് മാർക്ക് ചെയ്യുക. ആറ് എന്ന് എഴുതാം, അതിന്റെ മുകളിൽ എന്ത് ചെയ്യുക, ഒരു ആരോ മാർക്ക് കൊടുക്കുക. ഈ ആറ് തന്നെ വേണമെന്നില്ല, ചില സന്ദർഭങ്ങളിൽ എ എഴുതിയിട്ട് അതിന്റെ മുകളിലായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇതുപോലത്തെ ഒരു ആരോ മാർക്ക് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് എന്തിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്, വെക്ടറിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ചില സന്ദർഭങ്ങളിൽ നമുക്ക് വേണമെങ്കിൽ എ ബി വെക്റ്റർ ഇങ്ങനെയും നമുക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും, റെപ്രസെന്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഈ ഒരു ആരോ മാർക്കിന്റെ ഈ ഒരു പൊസിഷൻ റെപ്രസെന്റ് ചെയ്യുന്നത് ഇനീഷ്യൽ പോയിന്റ് ആണ്, അല്ലെങ്കിൽ ഒറിജിൻ ആണ്, അല്ലെങ്കിൽ എന്തെന്ന് പറയാം, സ്റ്റാർട്ടിംഗ് പോയിന്റ് ആണ് എന്ന് പറയാം. ഈ ഒരു ആരോ മാർക്കിന്റെ ഈ ഒരു പൊസിഷൻ റെപ്രസെന്റ് ചെയ്യുന്നത് ടെർമിനൽ പോയിന്റ് അല്ലെങ്കിൽ അതിന്റെ എൻഡ് പോയിന്റിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. മനസ്സിലായില്ലേ? അപ്പൊ വെക്ടറിന്റെ ഇങ്ങനെ മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ പോയിന്റ് റെപ്രസെന്റ് ചെയ്യുന്നത് എന്താണ്, ആ ഒരു വെക്ടറിന്റെ ഒറിജിനെ റെപ്രസെന്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ എന്താണ്, വെക്ടറിന്റെ ഒറിജിൻ അല്ലെങ്കിൽ തുടക്കം, അല്ലെങ്കിൽ പിന്നെ എന്താണ് വരുന്നത്, ഇനീഷ്യൽ പോയിന്റിനെ ഇത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. ഈ പോയിന്റ് റെപ്രസെന്റ് ചെയ്യുന്നത് എന്താണ്, ഇതിന്റെ ടെർമിനൽ പോയിന്റിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. എന്താണ്, ടെർമിനൽ പോയിന്റിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും, എൻഡ് പോയിന്റ് എന്ന പേരിലും നമുക്ക് ഇതിനെ മാർക്ക് ചെയ്യുവാനായിട്ട് സാധിക്കുകയാണ് ചെയ്യാം. മനസ്സിലായില്ലേ? അപ്പൊ ഈ ആരോ മാർക്ക് ഡയറക്ഷനും ഈ താഴെ കാണുന്ന ഈ ഒരു നമ്പർ എന്താണ്, അതിന്റെ മാഗ്നിറ്റ്യൂഡിനെയുമാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്കൊരു വെക്ടറിന്റെ ഏറ്റവും ഫണ്ടമെന്റൽ ആയിട്ട് നമുക്ക് അറിയേണ്ടത്. അപ്പൊ നമ്മളിപ്പോ എന്താ പറഞ്ഞ, ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് പ്രധാനമായിട്ടും രണ്ട് തരത്തിലുണ്ട്, സ്കെയിലാർ ക്വാണ്ടിറ്റി ഉണ്ട്, അതുപോലെ തന്നെ വെക്ടർ ക്വാണ്ടിറ്റി ഉണ്ട്. സ്കെയിലാർ ക്വാണ്ടിറ്റിനെ പറയുന്ന മലയാളം പേരാണെന്ത്, അദിശ അളവ് എന്ന് പറയുന്നു. വെക്ടർ ക്വാണ്ടിറ്റിനെ പറയുന്ന പേരെന്താണ്, സദിശ അളവ് എന്ന് പറയുന്നു. അദിശ അളവ് എന്ന് പറഞ്ഞാൽ ദിശ പ്ലസ് മാഗ്നിറ്റ്യൂഡ് ഉണ്ടായിരിക്കും. വെക്ടർ ക്വാണ്ടിറ്റി അല്ലെങ്കിൽ സദിശ അളവ് എന്ന് പറയുമ്പോൾ ദിശ ഉണ്ടായിരിക്കും, ഒപ്പം തന്നെ എന്തുണ്ടായിരിക്കും, മാഗ്നിറ്റ്യൂഡും കൂടി പ്രസന്റ് ആയിരിക്കും. സ്കെയിലാർ ക്വാണ്ടിറ്റിയുടെ ഉദാഹരണങ്ങൾ ചോദിക്കുകയാണെങ്കിൽ ഡിസ്റ്റൻസ്, മാസ്, ലെങ്ത്, സ്പീഡ് എന്ന് പറയാം. വെക്ടർ ക്വാണ്ടിറ്റിയുടെ ഉദാഹരണങ്ങൾ ചോദിക്കുകയാണെങ്കിൽ ഡിസ്പ്ലേസ്മെന്റ്, വെലോസിറ്റി, ആക്സിലറേഷൻ എന്ന് പറയാം. ഇത് റെപ്രസെന്റ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന സിമ്പൽ ആർ വെക്ടർ അല്ലെങ്കിൽ എ വെക്ടർ, എ ബി വെക്ടർ എന്ന് പറയാം. ആറ് എ ബി റെപ്രസെന്റ് ചെയ്യുന്നതിന്റെ മാഗ്നിറ്റ്യൂഡിനെയാണ്, ആരോ മാർക്ക് റെപ്രസെന്റ് ചെയ്യുന്നത് ദിശയാണ്. ദിശ എന്ന് പറയുമ്പോൾ ഈ പോയിന്റ് റെപ്രസെന്റ് ചെയ്യുന്ന ദിശയുടെ ഒറിജിൻ അല്ലെങ്കിൽ ഇനീഷ്യൽ പോയിന്റ് ആണ്. ഈ പോയിന്റ് റെപ്രസെന്റ് ചെയ്യുന്നതിന്റെ ടെർമിനൽ പോയിന്റ് അല്ലെങ്കിൽ എൻഡ് പോയിന്റ് ആണ്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ പഠിച്ചു വെക്കുക. അടുത്ത ക്ലാസ്സിൽ മോഡുലസ് ഓഫ് വെക്റ്റർ എന്താണ് എന്നുള്ളത് എക്സ്പ്ലെയിൻ ചെയ്യാം.